അപ്പോൾ നമ്മുടെ തറ കെട്ടുന്നതിന് മുൻപ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീടിൻ്റെ നമ്മുടെ ലാൻഡ് ലെവലിംഗ്, പിന്നൊന്ന് കിണറാണ്, നമ്മുടെ വേസ്റ്റ് പിറ്റിൻ്റെ സ്ഥലവും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കും ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. കിണറ്റിൽ പാറയുണ്ടായിരുന്നു. നമസ്കാരം. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മുടെ വീടിൻ്റെ പണി എവിടം വരെയായി എന്നുള്ളത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും വീഡിയോ ചെയ്യണം എന്നും പലരും പറഞ്ഞിരുന്നു. ചെറിയ ചെറിയ വീഡിയോസ്, അതായത് ഈ ഒരു മിനിറ്റുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്, നമ്മുടെ യൂട്യൂബിലല്ല, അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഡോക്ടർ ഇൻറ്റീരിയർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയർ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും റീൽസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു വീഡിയോസാണ്, ചെറിയ കുഞ്ഞു വീഡിയോസ്. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ അതിനകത്ത്, ഇത് വീടിൻ്റെത് മാത്രമല്ല, ചെറിയ ടിപ്സ് ഒക്കെ അതിനകത്ത്, അത് നമ്മുടെ ഹിഞ്ചസ് എടുക്കുമ്പോഴത്തേക്കുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും അതിനകത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട് ആനന്ദം എന്നാണ് നമ്മുടെ വീടിൻ്റെ ഈ സീരീസിന് പറയുന്ന നമ്മളിട്ടിരിക്കുന്ന പേര്. അപ്പോൾ അതിലെ മൂന്നാമത്തെ വീഡിയോയാണ് ഇന്ന് പോകുന്നത്. അത് പ്രധാനമായിട്ടും നമ്മൾ വീടിൻ്റെ തറ കെട്ടുന്നതിന് മുൻപ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. നമ്മളൊരു സ്ഥലം മേടിച്ച് അപ്പോൾ അതിൽ തറ കെട്ടുന്നതിലോട്ട് വരുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതിനകത്ത് പറയാം. പ്രധാനമായിട്ടും അത് ഈ ഒരു ടെറൈനനുസരിച്ചാണ്, അല്ലാതെ നിങ്ങളുടെ ടെറൈനിലോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, പക്ഷേ കോമൺ ആയിട്ട് കുറച്ചേറെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ തറ കെട്ടുന്നതിന് മുൻപ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കണ്ടിരിക്കുക. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു സ്ഥലത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് 12.5 സെൻറ് ആയിരുന്നു. ഞാൻ ആ ലൈവിലൊക്കെ പറഞ്ഞിരുന്നതാണ് 12.5 സെൻറ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. നിങ്ങൾക്കിത് അങ്ങോട്ട് നോക്കിയാൽ കാണാം. ഒരു എന്താ പറയുക, ഇത് നേരത്തെ മണ്ണെടുത്ത് പോയ സ്ഥലങ്ങളാണ്. ഗവൺമെൻറ്റിൽ നിന്ന് സാങ്ഷൻ എടുത്ത് മണ്ണെടുത്ത് പോയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് മണ്ണെടുത്ത് ആ സ്ഥലം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സെറ്റ് ബാക്ക് ചെയ്യാൻ നേരത്ത് ഇത്ര ദൂരം നമുക്കതിൽ നിന്ന് വിട്ടിട്ട് വേണം എന്ന് പറയുമല്ലോ, 3 മീറ്ററൊക്കെ. അപ്പോൾ അതിന് പ്രകാരം നമ്മൾ സെറ്റ് ബാക്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു ഏരിയ കൃത്യമായിട്ട് ചീകി ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ JCB വെച്ച് ചീകി ഇറക്കിയതാണ് ആ ഏരിയ ഫുള്ളായിട്ട്. എന്നിട്ടാണ് നമ്മൾ, അതിന് ശേഷമാണ് നമ്മൾ തറ കെട്ടി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് ബാക്കിന് വേണ്ട ആവശ്യമായിട്ടുള്ള സ്ഥലം കൃത്യമായിട്ട് നമ്മളൊന്ന് ചെത്തി ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടുള്ള സ്ഥലം എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ ഒരു ഡിസൈൻ ഉദ്ദേശിക്കുന്നുണ്ട്. വീട് പണിത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡിസൈൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസൈൻ കൊണ്ടുവരാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ മാത്രമാണ് നമ്മൾ ചെത്തി ഇറക്കിയിരിക്കുന്നത്. ഇത് പറയാൻ കാര്യം, നമ്മളൊരു സ്ഥലം മേടിച്ച് തറ കെട്ടുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യമാണിത്. നമുക്ക് ആ ഏരിയയിൽ എന്തെങ്കിലും വൃത്തിയായിട്ട് നമുക്കൊരു ഡിസൈൻ വൈസിൽ കൊണ്ടുപോകാനുണ്ടെങ്കിൽ, അല്ല സ്പേസിൽ നമുക്കത് കൃത്യമായിട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ഇതുപോലെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കൃത്യ സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടില്ലാതെ പോകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തറ കെട്ടുന്നതിന് മുൻപേ തന്നെ ആ ഏരിയ ഫുള്ളായിട്ട് നമ്മൾ ചീകി വൃത്തിയാക്കി എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തറ കെട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ ചീകി വൃത്തിയാക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് വീടിനെ, അല്ലെങ്കിൽ നമ്മുടെ തറയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, പണിയുന്നവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ ഒരു ലാൻഡ് കൃത്യമായിട്ട് അതിൻ്റെ ഷേപ്പ് ക്രമീകരിക്കുക. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, കുറച്ച് മണ്ണെടുത്തതിന് ശേഷം നമ്മുടെ പലരും ചോദിച്ചിരുന്നു ഇതൊരു കുന്നിൻ്റെ മുകളാണോ? അല്ല, മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. മെയിൻ റോഡാണ് ആ കാണുന്നത്. മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മണ്ണടിച്ച് നമ്മൾ കുറച്ച് ലെവൽ കുറച്ച് പൊക്കിയെടുത്തു. ഇവിടുന്ന് കിട്ടിയ മണ്ണ് നമ്മൾ ഇതിൻ്റെ തറയിലോട്ട് തന്നെ നിരത്തി ആ ലെവൽ കൃത്യമായിട്ട് കുറച്ച് പൊക്കിയെടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അതും പറയാൻ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ വീടിൻ്റെ നമ്മുടെ ലാൻഡ് ലെവലിംഗ്, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂ, എന്തെങ്കിലും ഏരിയാസ് നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഡിസൈന് കൃത്യമായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആ ഏരിയ ക്രമീകരിക്കുക. നമുക്ക് മണ്ണ് കുറച്ച് ഇതുപോലെ മണ്ണ് വൃത്തിയായിട്ട് ചീകി ഇറക്കുകയും അതുപോലെ തന്നെ നമുക്കിത് ലാൻഡിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഇനി പിന്നൊന്ന് കിണറാണ്. യഥാർത്ഥത്തിൽ കിണർ കുത്തേണ്ട സമയത്തല്ല കുത്തിയിരിക്കുന്നത്. കിണർ കുത്തേണ്ട സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ മെയ് സമയങ്ങളാണ് ശരിക്കും അതിന് അഭികാമ്യമായ സമയം, നല്ല രീതിയിൽ ചൂട് വരുന്ന അല്ലെങ്കിൽ വെയിലുള്ള സമയം എന്ന് പറയുന്നത്. ഇത് പക്ഷേ നമുക്ക് ഈ തറയൊക്കെ കെട്ടി നിർത്തിക്കഴിഞ്ഞാൽ വീട് വയ്ക്കുന്ന സമയത്ത് ഏറ്റവും എസൻഷ്യലായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ ലഭ്യത കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് പണിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ കിണർ കുത്താൻ കാര്യം. അപ്പോൾ വെള്ളം എന്നുള്ളത് പ്രധാന സംഗതിയാണ്. നമ്മൾ തറകെട്ടുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക. അത് ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് താഴ്ത്തിയാണ്, ഇപ്പോൾ 12.5 കോലിനാണ് നമുക്ക് കൃത്യമായിട്ട് വെള്ളം ഇവിടെ കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടെ താഴ്ത്തിയിട്ടുണ്ട് വെള്ളം, വേനൽക്കിലൊരു പ്രശ്നം വരാത്ത രീതിയിൽ. ഇനി അന്നേരം എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക് അന്നേരം നോക്കാമെന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ ചെയ്തെടുത്തിരിക്കുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം മാക്സിമം താഴ്ത്താൻ പറ്റുമോ അത്രയും താഴ്ത്തി ചെയ്യുക. വേനൽക്കുത്തുവാണെങ്കിൽ പ്രശ്നമൊന്നും വരത്തില്ല. മെയ് മാസം
അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് എന്നുള്ള ഏപ്രിൽ മാസം അവസാനമൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കിണർ കുത്തിപ്പോൾ. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. കിണർ കൃത്യമായിട്ട് കിണറിൻ്റെ സ്ഥാനം കണ്ട് അത് കൃത്യമായിട്ട് കുത്തി വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഈ നമ്മുടെ ടോയ്ലറ്റിൻ്റെ, അതായത് നമ്മുടെ സെപ്റ്റിക് ടാങ്കുകൾ. പലപ്പോഴും നമ്മളത് ഏറ്റവും അവസാനം വീട് വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റൊക്കെയാണ് സെപ്റ്റിക് ടാങ്കുകളും അതുപോലെ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് വിറ്റുകളും ഒക്കെ നമ്മൾ എടുക്കുന്ന ഏറ്റവും ലാസ്റ്റാണ്. പക്ഷേ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ആദ്യമാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ സെപ്റ്റിക് ടാങ്കുകൾ വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്ഥാനം നമ്മൾ കണ്ടിട്ടുണ്ടാകും. അത് ഈ ഒരു സീസൺ, അതായത് ഒരു വർഷമായിരിക്കും നമ്മളൊരു വീട് പണിയാനെടുക്കുന്നത്. ഈ വീടിൻ്റെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിനകത്ത് തീർക്കണം എന്നുള്ളതാണ് പൂർണ്ണമായിട്ട്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, അവിടെ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ വാട്ടർ ലെവലിൻ്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതിനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ സെപ്റ്റിക് ടാങ്ക് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ വേസ്റ്റ് വിറ്റും, നമ്മുടെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് വിറ്റും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ക്രമീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ഹറിബറിയിലോട്ട് പോകണ്ട എന്നുള്ള ചിന്തയിലും, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റുമാണ് ആദ്യം തന്നെ വെക്കാനുള്ള കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഏരിയ, ഞാനെന്ന് പറഞ്ഞു, ഒരു നീളപ്പാടാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൈഡിൽ കൂടെയൊക്കെ കൊണ്ടുപോയി ബാക്ക് സൈഡിൽ അത് ഫില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ ഫിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്നതുകൊണ്ടാണ് ആദ്യം തന്നെ അത് ഫിക്സ് ചെയ്യാനായിട്ട് കാര്യം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം മഴ പെയ്തതിൻ്റെ വെള്ളം അതിനകത്ത് കിടക്കുന്നുണ്ട്, വറ്റിപ്പോകുന്നതാണ്. പക്ഷേ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ആ വെള്ളം വെളിയിലോട്ട് പോവുകയും നമുക്കതൊരു പ്രശ്നമില്ലാത്ത രീതിയിലോട്ട് വരികയും ചെയ്യും. കാര്യം ഇപ്പോൾ നല്ല രീതിയിൽ, ഏകദേശം നല്ല രീതിയിൽ ഒരു രണ്ട് ഒരാൾ താഴ്ചയിലാണ് നമ്മളിത് കുഴിച്ചെടുത്തിരിക്കുന്നത്, അത്രയും താഴത്തിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് മഴ പെയ്തിട്ട് വെള്ളം കിടക്കുന്നത്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ വേസ്റ്റ് വിറ്റ് വേസ്റ്റ് വിറ്റിൻ്റെ സ്ഥലം ഇതാണ്, നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥലം ഇതാണ്. പോയിൻ്റ് ഇതാണ്, നമ്മൾ തറകെട്ടുന്നതിന് മുൻപായിട്ട് തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് വിറ്റിൻ്റെ സ്ഥലവും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കും ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ടൈമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വർഷത്തിനകത്ത് പണിക്കിടയ്ക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനടുത്ത സ്ഥലത്തോട്ട് ഫ്രണ്ടിൽ സ്ഥലമുണ്ട്, അത് ഇച്ചിരി കുറച്ചുകൂടെ കൺസീൽഡ് ആക്കണമെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൺസീൽഡ് ആയി ചെയ്യേണ്ടി വരും ഫ്രണ്ടിൽ. അതിന് പക്ഷേ നമുക്ക് അതിന് അതിനായിട്ടുള്ള അവസരമുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് മാറ്റാൻ സാധിക്കും. അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സെപ്റ്റിക് ടാങ്കുകൾ വെക്കുന്ന സമയത്തും അതുപോലെ തന്നെ വേസ്റ്റ് വിറ്റ് ചെയ്യുന്ന സമയത്തും തറ കെട്ടുന്നതിന് മുൻപേ ചെയ്യുക എന്നുള്ളത്. പിന്നെ പലരും നമ്മുടെ റീൽസിലൊക്കെ കണ്ട് ചോദിച്ചിരുന്നൊരു കാര്യമാണ് നമ്മുടെ അടുക്കളയും അതുപോലെ ഈ ഒരു കയ്യാലയും തമ്മിൽ, പിന്നെ കയ്യാലെന്ന് മാട്ടാന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ, കയ്യാലയും തമ്മിലുള്ള ദൂരം. ഇവിടെ വരുമ്പോൾ 13 അടി വ്യത്യാസമുണ്ട്, 13 അടി ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം 16-17 അടിയോളം ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇത് ഉറച്ച ലാറ്ററേറ്റ് മണ്ണാണ്, ഈർപ്പമുള്ള മണ്ണാണ്, ചതൽ വരുന്ന മണ്ണാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. തെർമേറ്റ് പ്രൂഫിങ് എപ്പോഴും ചെയ്തത് നമ്മൾ തറകെട്ടി അതിന് PCC ചെയ്യുന്നതിന് മുന്നേ മാത്രം മതി നമുക്ക് ചെയ്യേണ്ടത് എന്ത്, തെർമേറ്റ് പ്രൂഫിങ്. ഇനി തറകെട്ടി കഴിയുമ്പോഴത്തേക്ക്, ഇനി അടുത്തൊരു വീഡിയോ അതാണ്, തറകെട്ടി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ ലാൻഡിൽ തറകെട്ടുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ലാൻഡ് ക്ലിയർ ചെയ്ത സമയത്ത് ഇതിന് അടിയിൽ, ഇത് ശരിക്കും പാറയുള്ള ഏരിയയാണ് കേട്ടോ, അതായത് അടുക്ക് പാറയാണേ, നമ്മുടെ നോർമലി നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പാറയല്ല, അടുക്ക് പാറയാണ്. കിണറ്റിൽ പാറയുണ്ടായിരുന്നു, കിണർ നമ്മൾ പാറ പൊട്ടിച്ചതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പാറ നമ്മുടെ ഈ ഒരു ലാൻഡിലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ടുള്ള പാറ ഇതിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. കുറച്ചേറെ പാറ നമുക്ക് കിട്ടി, അപ്പോൾ അത് നമുക്കിതിൽ കെട്ടിപ്പോവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കണ്ട് റബിള് മാത്രമാണ് ചെയ്തിരിക്കുന്നത്, നല്ല ഉറച്ച മണ്ണായതുകൊണ്ട് റബിള് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതിന് മുകളിൽ പ്ലിന്തിൽ നമ്മൾ ബെൽറ്റ് വാർത്ത് ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫിങ്ങാണ്, DPC വാട്ടർ പ്രൂഫിങ് ചെയ്ത് വേണം ഇതിന് ഫിനിഷ് ചെയ്യാനായിട്ട്. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഉടൻ തന്നെ ഉണ്ടാവും. എന്തിനു വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ക്യാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും ക്യാപ്പിലറി റൈസിങ്. രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും. ഒന്ന്, നമുക്ക് നമ്മുടെ വരുന്ന സാധാരണ നമ്മുടെ കുമ്പളകളായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു ഡാംനെസ്. രണ്ട്, ക്യാപ്പിലറി ആക്ഷൻ. ക്യാപ്പിലറി ആക്ഷൻ താഴേന്ന് വെള്ളം വലിച്ചുണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ക്യാപ്പിലറി ആക്ഷനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിതിൻ്റെ മുകളിൽ നമ്മുടെ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ അടുത്തത് വരുന്നുണ്ടാകും. പിന്നെ തറ കെട്ടുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സോയിൽ ടെസ്റ്റ് കൃത്യമായിട്ട് എടുത്തിരിക്കണം. നമ്മൾ എപ്പോഴും പലപ്പോഴും ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു എഞ്ചിനീയറെ കൊണ്ട് അല്ലെങ്കിൽ ആർക്കിടെക്ട് വന്ന് സ്ഥലം കാണുന്നു, സ്ഥലം വാങ്ങിക്കുന്നു. സ്ഥലം വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിണർ കുത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മളതിനൊരു വാസ്തു എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു വാസ്തുക്കാരനെ കാണിച്ച് സ്ഥാനം നമ്മൾ കാണും. പക്ഷേ ഇതിനൊക്കെ മുന്നേയായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് ഒരു ജിയോളജിസ്റ്റിനെയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ സോയിൽ ടെസ്റ്റ് ചെയ്ത് ആ ഭൂമി എത്രമാത്രം ദൃഢമാണ്, അവിടുത്തെ വെള്ളത്തിൻ്റെ ലഭ്യത എന്താണ്,
അതിൻ്റെ മണ്ണിൻ്റെ കനം എന്താണ്, ആ മണ്ണ് സോഫ്റ്റ് ആണോ അതോ ഹാർഡാണോ എന്നൊക്കെയുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഈ മണ്ണിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഉറച്ച മണ്ണായിരുന്നു, അവിടെ ഉപയോഗിക്കേണ്ട സാധനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് കോട്ടയം സൈഡിൽ നിന്ന് പടിഞ്ഞാറും ഭാഗത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൂസ് സോയിൽ കിട്ടും, അല്ലെങ്കിൽ മണൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അവിടെയൊന്നും നമുക്കിങ്ങനെ റബിളിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലർ കുളം ചെയ്ത് ചെയ്യാറുണ്ട്, അതുപോലെ പില്ലർ ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. വെള്ളം കയറുന്ന ഏരിയയിൽ ചെയ്യേണ്ടത് വ്യത്യസ്തമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തറ കെട്ടുന്നതിന് മുൻപേ തന്നെ ആ ഒരു സോയിൽ ടെസ്റ്റ് ചെയ്ത് ആ സോയിലിൻ്റെ അതിൻ്റെ അളവ് അതിൻ്റെ കനം എന്താണ് അല്ലെങ്കിൽ അതിന് ഏത് രീതിയിലുള്ള സംഗതിയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം അതിലോട്ട് കെട്ടിപ്പോവുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ എഞ്ചിനീയർക്കും നിങ്ങളുടെ ആർക്കിടെക്റ്റിനും അല്ലെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്ടർക്കും കൃത്യമായിട്ട് അറിവുള്ള കാര്യമാണ്. പക്ഷേ അത് ആദ്യം തന്നെ നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ആവുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാനിപ്പം നമ്മൾ ചെയ്ത സമയത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നെ ഇത് ഞാൻ ഇത് എല്ലാവരും ഒരു പക്ഷെ അന്ന് ചോദിച്ചാലും ഒരിക്കൽ കൂടി പറയട്ടെ, ഇതൊരു മലയിടിച്ച് ചെയ്തൊന്നുമല്ല, ഇതൊരു പറമ്പാണ്. വളരെ കൃത്യമായിട്ട് കുറച്ച് മണ്ണെടുത്ത് പോയിട്ടുണ്ട്, അതിന് മുന്നേ തന്നെ എടുത്താണ് നമ്മളതൊന്ന് ഫിനിഷ് ചെയ്ത്. ഇനി ഇത് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എൻ്റെ മനസ്സിൽ. ആ സമയത്ത് അത് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് ആണ്, അതായത് DPC ചെയ്യുന്ന ഡാം പ്രൂഫിംഗ് ആണ് നെക്സ്റ്റ് വീഡിയോ. അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ടാകും, ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്യുന്നത് വളരെ ക്ലിയറായിട്ട് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ കാണുക. എപ്പോഴും വാട്ടർ പ്രൂഫിങ് 100% ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. കാര്യം എന്താ വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പലരും പല പെയിൻറ്റുകളും ചിലപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ അതിനായിട്ടൊരു പെയിൻറ്റ് ഉണ്ട് കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന ആ പെയിൻറ്റ് തന്നെയാണ്. ഇന്ത്യൻ വീഡിയോ നമ്മുടെ ഇതിൽ വരുന്നുണ്ട്, ഡാം പ്രൂഫിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളൊരു പെയിൻറ്റ്. പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, ആ പെയിൻറ്റ് ഒന്നും എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും മിനിമം വാട്ടർ പ്രൂഫിങ് നമ്മുടെ ഈ പറഞ്ഞ ബെൽറ്റ് വാർത്തതിന് ശേഷവും അതുപോലെ നമ്മുടെ ബാത്റൂമിലും അതുപോലെ തന്നെ ടെറസിലും നമ്മുടെ സൺഷീഡിലും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഇതുപോലുള്ള മികച്ച വീഡിയോസ് വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യ. നമ്മുടെ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും, നിങ്ങളുടെ പ്രാർത്ഥനകളും കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റ് എഴുതുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതൊരിക്കും അജയ് ശങ്കർ സൈനിങ്ങ്. ഡോക്ടർ ഇന്റീരിയർ.